Hello friends, welcome to another episode of Doore or Yathra. Another Yathra is going to go GoPro Max. So, let's get started. വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ്. കെട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ കുറെ എടുക്കാണ് നമുക്ക്. ഒരു ട്രിപ്പ് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ ഈ കൊറോണയുടെ സീസൺ ആയതുകൊണ്ട് നടക്കുന്നില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. കുഴപ്പമില്ല, ഈ കൊറോണയുടെ സീസണൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പുതിയ പുതിയ ഷൂട്ടുകൾ ട്രാവൽസ് വരുന്നതാണ്. കുറെ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഷോപ്പും പിന്നെ നമുക്ക് ഗോപ്രോയുടെ ആക്സസറീസ് എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അൺബോക്സിംഗ് കൂടെ ഞാൻ നിങ്ങള് ഇതിനകത്ത് കാണിക്കും. അങ്ങനെ നമ്മുടെ ഗോപ്രോ മാക്സ് കൈ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഗോപ്രോ ഹീറോ 8 എടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഗോപ്രോ മാക്സ്. ആ സീരീസിൽ ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോപ്രോ മാക്സ് എന്ന് പറയുന്നത് 16 MP ക്യാമറയാണ്. ഗോപ്രോ ഹീറോ 8 12 MP. പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 360° ഫുട്ടേജിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും ലീഡിംഗ് ആയിട്ട് രണ്ടെണ്ണമാണ് ഉള്ളത്. മറ്റേ ഒന്ന് മാക്സും പിന്നെ Insta360 എന്ന് പറയുന്ന വേറൊരു സീരീസുമാണ്. കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. അത് അറൌണ്ട് 52 something വരുന്നുണ്ട്. ഇത് 42K ആണ് ഇത് വരുന്നത്. സോ ഇതിനകത്ത് കോംബോ ഒന്നുമല്ല, ജസ്റ്റ് ക്യാമറയും നമ്മുടെ ചാർജറും മാത്രമാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്.
സോ ഇത് 16 MP ക്യാമറയാണ്. അതിന്റെ 5K 30 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്. സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ സ്മൂത്ത് ആണ്. പക്ഷെ മാക്സ് അത് ഗോപ്രോ 8 2.0 ആണ്, ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, ഐ വാണ്ട് ടു ചെക്ക് ഇറ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്. പിന്നെ ടൈം ഡ്രോപ്പ് ഉണ്ട്, ലൈവ് സ്ട്രീം 1080p ഉണ്ട്, 360° ഫുട്ടേജ് ചെയ്യാൻ പറ്റും. പിന്നെ പനോറമിക്ക്, പിന്നെ ഇതിനും ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്, വെർട്ടിക്കൽ മാത്രമല്ല. പിന്നെ മൈക്രോഫോൺ അഡീഷണൽ ഇതിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ആണ്. പിന്നെ മാക്സിൽ ഒരു സ്ക്രീനേ ഉള്ളൂ, ഫ്രണ്ടിൽ സ്ക്രീൻ ഇല്ല. പക്ഷെ ഗോപ്രോ 8 ചെറിയൊരു LED സ്ക്രീന് 8 പക്ഷെ ഇതിൽ ബാക്കിൽ ഒരു ടച്ച് സ്ക്രീൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ വാട്ടർ പ്രൂഫ് ആണ്, അപ് ടു 5 m ഇതുണ്ട്. പിന്നെ GPS ആണ്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ഓക്കെ, അവർ പറയുന്നത് ഇതിനകത്ത് സി കേബിൾ പറയുന്നുണ്ട്, കാർ മൗണ്ട് ഉണ്ട്, പിന്നെ ലെങ്സ് പ്രൊട്ടക്ടേഴ്സ് തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലെങ്സ് പ്രൊട്ടക്ടേഴ്സ്. പിന്നെ തം സ്ക്രൂ, പിന്നെ അഡീഷണൽ ബാറ്ററി ഒന്നുമില്ല. ഓക്കെ, ഒറ്റ ബാറ്ററി മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദ തിങ്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. This is the product. And this, you can see the screen. And ഇത് നല്ല സ്റ്റേബിൾ ആയിട്ടാണ് ഇത് ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത്. Just click this and you can see a thumb screw. Just remove the thumb screw. ഇവിടെ വേറൊരു ജസ്റ്റ് മൗണ്ട് ഉണ്ട്, യു ക്യാൻ ക്ലോസ് ഇറ്റ്, വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് ഇവിടെ ഡോർ ഉണ്ട്, നമുക്ക് ഓപ്പൺ ആക്കാം. ആൻഡ് ദിസ് ദ ബാറ്ററി സ്ലോട്ട്, ഇവിടെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. ഓക്കെ, സോ മെമ്മറി കാർഡൊന്നും ഇതിനകത്ത് ഇടുന്നില്ല, നമ്മൾ അഡീഷണൽ ഇത് വേറെ വാങ്ങണം. ബട്ടൺ ഉണ്ട്, ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ, ഇത് ഡോറ്, ആൻഡ് ഇത് ഇസ് എ ഫ്രണ്ട് ക്യാമറ, ഇത് ഇസ് എ ബാക്ക് ക്യാമറ. സോ ദീസ് ആർ ദ തിങ്സ്. ഓക്കെ, ഇനി ക്യാമറ ഇവിടെ വെക്കാം. നമുക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് അവർ വേറെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, കാർഡ് അൺബോക്സ് ചെയ്ത് എങ്ങനെയാക്കിയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ചത്. ഇതും ബാറ്ററിയുടെ സെഷൻസിൻ്റെതാണ്, ഇത് മൗണ്ട് ചെയ്യുന്നതിൻ്റെ വാറണ്ടി സെഷൻസ് വെച്ചത്. ഹാവ് എനി ക്വസ്റ്റ്യൻ? ആൻഡ് ഗോപ്രോ സ്റ്റിക്കർ ആൻഡ് യൂസർ ഗൈഡ്. സോ ഇത്രയും കാർഡ്സ് ഇനി അതിൻ്റെ ലെൻസ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആണ്. സോ ദേ ഗിവൻ എ വൺ പൗച്ച്. ദിസ് ഈസ് ദ ബാറ്ററി. ആൻഡ് യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഓക്കെ, ബ്ലാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിൻ്റെ ബാറ്ററി ചെറിയൊരു സിപ്പിക് ടോൾ. ഓക്കെ, മറ്റേത് ഇത്രയും ലെങ്ത് ഇല്ല. ഓക്കെ, and you can see C-type charger, charging cable, and lens protector. Okay, you can see lens protector. Okay, ഇത് ഏതായാലും നല്ല യൂസ്ഫുൾ ആയി സാധനം. ഓക്കെ, നമ്മുടെ ക്യാമറ സേഫ് ആണ്, കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊജക്റ്റഡ് ലെൻസ് ആണ്. You can see that. See, projector lens ആണ്. സോ നമ്മൾ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാൽ ലെൻസ് ചിലപ്പോൾ എന്താണ് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. സോ വളരെ കെയർഫുള്ളായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. സോ ഇങ്ങനെ കാണിച്ച് അരിഞ്ഞ് വീഴും, എടുക്കും, എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞാൽ ലെൻസിന് സ്ക്രാച്ച് വീഴും. സോ ഗോൺ കേസ് ഇത്. ഈ കവർ വളരെ ഹെൽപ്ഫുള്ളായി. അഡീഷണൽ ഈ കവർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 1000 rupees above.
is the car mount. These are the things. That's it. And ഈ പൗച്ചിൽ ഒരു വേറൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട്, വേറൊരു അഡീഷണൽ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ ലെൻസ്, ഇറ്റ്സ് എ ട്രാൻസ്പെറന്റ് ലെൻസ്. ഇങ്ങനെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം, മഴയത്തൊക്കെ നമുക്ക് ഈ സംഭവം ഷൂട്ടിംഗ് ചെയ്യാം. ഓക്കെ, ലെൻസിനകത്തൊന്നും വെള്ളമൊന്നും കയറില്ല. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. നൈസ് നോ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, സോ ഇനി ഇത് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു റിവ്യൂസ്, യൂസ്ഡ് റിവ്യൂസ് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു കാര്യം കൊണ്ട് ഒരു എൻ്റെ GoPro ഹീറോ 8 എയ്റ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് ഹൗസ് മീൻസ് അതിനൊരു കവർ എനിക്ക് വേണമായിരുന്നു. എനിവേ അത് വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും കഴിഞ്ഞ ദിവസം ഞാനൊരു ഔട്ട്സൈഡ് റൈഡിന് പോയപ്പോൾ അതിൻ്റെ ലെൻസിൽ കുറച്ച് മോയ്സ്ചറൊക്കെ പിടിച്ചു. സോ അത് അത്ര സേഫ് ആണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്രൊട്ടക്റ്റീവ് കവർ ഒന്ന് വാങ്ങിച്ചു. സോ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് അറൗണ്ട് 4,500 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ്. ഇതും അവർ GoPro ഒക്കെ വരുന്ന പോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇതിന് ഒരു മൗണ്ട്, എക്സ്ട്രാ മൗണ്ട് ഉണ്ട്, ഒരു തം സ്ക്രൂ പറഞ്ഞിട്ടുണ്ട്. നൈസ്. അവർ രണ്ട് കവർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, വീണ്ടും ചെക്ക് ഇറ്റ് ഔട്ട്. സീ, ദിസ് ഈസ് സോ സോളിഡ്. നമുക്ക് താഴെ ഇത് മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഒരു തം സ്ക്രൂ അഡീഷണൽ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ കേസ് ഒക്കെ നല്ല സ്ട്രോങ് ആണ്. അവർ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഒരെണ്ണം സ്ക്രീൻ കവർ ഫുള്ളി കവർഡ് ആയിട്ടുള്ളൂ, പക്ഷേ എന്നിട്ട് നമുക്ക് അതിനകത്ത് ആ സ്ക്രീനിലൊന്നും ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ഇത് ഈ സെക്ഷനിൽ സ്ക്രീൻ ഇല്ലാത്ത സെക്ഷനാണ്. ഓക്കെ, ഇവിടെ കവർ ഇല്ല നമുക്ക്, അതുകൊണ്ട് ടച്ച് സ്ക്രീനൊക്കെ നമുക്ക് നല്ല പോലെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ രണ്ട് സെഷനും ഉണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത്. അതേപോലെ തന്നെ ഈ മാക്സിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോസും നമുക്ക് വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ